നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട പരമ്പരയിലെ പുതിയ എപ്പിസോഡാണ് ഇന്ന് മാല ധരിക്കുമ്പോൾ നാം ജപിക്കേണ്ടുന്ന മന്ത്രത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് विषय प्रवेश मुंब नि चानल आद्यमें का व्यक्ति आने लाइक षेर सब्सक्रैब मरक हैंदव आचार संबंध विवर नि चानल लभ्यक शबरीम यात्रा आद्य पड़ी माल धरी व्रतम अनुष्ठिक मुद्रम अणिंतुंगे अद्हम अय्यपन मारगण അതായത് ബ്രഹ്മചര്യ നിഷ്ഠയോട് കൂടിയുള്ള ഒരു വ്രതമാണല്ലോ ശബരിമല യാത്രയ്ക്ക് വേണ്ടത് മാനസികമായും ശാരീരികമായുമുള്ള തയ്യാറെടുപ്പുകളുടെ ഒരു കാലഘട്ടമാണ് ഈ മുദ്രമാല ധരിക്കുന്നതിലൂടെ ഒരു ഭക്തൻ കൈവരിക്കുന്നത് ശരീരത്തിൽ മുദ്രമാല ധരിക്കുന്നതോട് കൂടി ഒരു വ്യക്തി അയ്യപ്പനായി മാറുന്ന സുമുഹൂർത്തമാണ് പിന്നെ അയാളുടെ ഏത് പേരാണെങ്കിൽ കൂടിയും അയാളെ അയ്യപ്പ എന്ന് വിളിച്ച് സംബോധന ചെയ്യാനായിരിക്കും ഭക്തർ ശ്രമിക്കാറുള്ളത് കാരണം തത്വമസി പൊരുളിന്റെ ആദ്യ പടവ് തന്നെയാണ് മുദ്രമാല ധരിക്കൽ വളരെ അധികം പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണിത് മുദ്രമാല ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശരണം വിളിച്ചു വേണം ധരിക്കുവാൻ മാത്രമല്ല മുദ്രമാല ധരിക്കുമ്പോൾ ജപിക്കേണ്ടുന്ന ഒരു മന്ത്രം കൂടിയുണ്ട് അത് പലപ്പോഴും ഭക്തന് അറിവില്ലാതെ പോവുകയാണ് മേൽശാന്തിമാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാല ഇട്ടു തരുന്ന ഗുരുസ്വാമിയൊക്കെ ഈ മന്ത്രം ജപിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ മാല ഇട്ടു തരുന്നത് എന്നാൽ പലപ്പോഴും ചില ഗുരുസ്വാമിമാർക്കൊന്നും ഈ മന്ത്രം അറിയില്ല അപ്പോൾ നാം തന്നെ സ്വയം ഇത് ജപിക്കേണ്ടതുണ്ട് കാരണം മന്ത്രങ്ങളെല്ലാം നമുക്ക് പഠിച്ച് ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ നമുക്ക് പഠിച്ച് ഉപയോഗിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഗുരുസ്വാമിക്ക് ചിലപ്പോൾ എല്ലാ മന്ത്രങ്ങളും നിങ്ങൾക്ക് ചൊല്ലിത്തരാനുള്ള പ്രാപ്തി ഉണ്ടാകണമെന്നില്ല ഭക്തനായ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ജപിക്കാവുന്നതാണ് ഓരോ മേൽശാന്തിമാരും ഓരോ ഗുരുസ്വാമിമാരും നിർബന്ധമായും ജപിക്കേണ്ടുന്ന മന്ത്രം കൂടിയാണിത് മാല പൂജിക്കുന്ന സമയത്താണ് ചില മേൽശാന്തിമാരും ഗുരുസ്വാമിമാരും ഈ മന്ത്രം ജപിക്കാറുള്ളത് ചിലർ ആ മാല ഇട്ടുകൊടുക്കുന്ന സമയത്തും ജപിക്കാറുണ്ട് അത് എന്തോ ആകട്ടെ ഈ മാല സ്വീകരിക്കുന്ന കഴുത്തിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത് നാം എന്ന ഭക്തൻ തീർച്ചയായിട്ടും ഈ മന്ത്രം ജപിച്ചിരിക്കണം മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതൊരു പേപ്പറിൽ കുറിച്ചെടുത്ത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം ഇത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതേ ഉള്ളൂ മന്ത്രം ഇപ്രകാരമാണ് ज्ञानमुद्रां शास्त्रमुद्रां गुरुमुद्रां नमाम्यहं वनमुद्रां शुद्धमुद्रां रुद्रमुद्रां नमाम्यहं शांतमुद्रां सत्यमुद्रां व्रतमुद्रां नमाम्यहं शबर्याश्रम सत्येन मुद्रां पाद सदापि मे गुरुदक्षिणया पूर्वं तस्यानुग्रहेण कारणे शरणागत मुद्राख्यं तन्मुद्रां धारयाम्यहं ശബരിയാചല മുദ്രായേ നമസ്തുഭ്യം നമോ നമഃ ഈ മന്ത്രം നമുക്ക് മാലയിടുന്ന സമയത്ത് ജപിക്കാം ഇനിയൊരു പക്ഷേ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിച്ച് ജപിക്കാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിൽ ഇതൊരു പേപ്പറിൽ നിങ്ങൾ പകർത്തിയെടുത്ത് നിങ്ങൾ മാലയിട്ട് കഴിഞ്ഞ് ക്ഷേത്രാങ്കണത്തിലോ അല്ലെങ്കിൽ സ്വസ്ഥമായ ഒരിടത്തോ നിന്ന് 18 തവണ ഈ മന്ത്രം ജപിക്കേണ്ടതാണ് അപ്പോൾ മാലയിടുമ്പോൾ ജപിക്കേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായി കാണും ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറയിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു മന്ത്രമാണ് ഇവിടെ ഹിന്ദു വിഷൻ ചാനലിലൂടെ കുറേ അറിവുകൾ ഞാൻ പകർന്നു തരുന്നത് ഇത് നിങ്ങൾക്ക് മാത്രം പഠിക്കാനല്ല നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ പഠിച്ചെടുക്കുന്ന മന്ത്രം ഒന്ന് രണ്ട് പേർക്കെങ്കിലും നിങ്ങൾ പകർന്നു കൊടുക്കാൻ തയ്യാറാകണം മാത്രമല്ല ഇത്തരം വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം ആർക്കെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടും ആ ഗുണം കിട്ടുമ്പോൾ എന്താ ഒരു മന്ത്രം പകർന്നു കൊടുക്കുമ്പോൾ ഒരു ആചാരപരമായിട്ടുള്ള അറിവ് നിങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങളുടെ പാപത്വത്തിൻ്റെ ഒരളവ് തന്നെ കുറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനോ മറക്കേണ്ട ആവശ്യമില്ല മടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ
വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ്. ഇത് ജ്യോതിഷ സംബന്ധമായ ബുക്കിങ്ങിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. മാത്രമല്ല മറ്റ് പൂജാവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ബുക്കിങ്ങിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാരണവശാലും ഇത് നേരിട്ട് വിളിക്കരുത്. നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം അയച്ചു നൽകും. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം മാത്രം വിളിക്കുക. മറ്റൊരു ബ്ലോഗിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, ആർ ജെ അയ്യർ.